നമസ്കാരം എല്ലാവർക്കും. കേരള കരിയേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായി പോകുന്നത് കേരള PSC ഗസ്റ്റ് ഡേറ്റ് 30/9/2021 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഹൈഡ്രോളജി ഫോർ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. കേരള PSC പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ കാറ്റഗറി നമ്പർ 387/2021 ഡിപ്പാർട്ട്മെൻറ്റ് ഗ്രൗണ്ട് വാട്ടർ. തസ്തികയുടെ പേര് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഹൈഡ്രോളജി. സാലറി എന്ന് പറയുന്നത് 55,200 മുതൽ 115,300 വരെ. നമ്പർ ഓഫ് വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് ഒരു വേക്കൻസി മാത്രം. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് വൈഡായാണ്. അതിൽ ഡയറക്റ്റ് ജനറൽ നോട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക്, അതായത് 2/1/1985 1/1/2003 ഇടയിൽ ജനിച്ചവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതോടൊപ്പം അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ്, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് കാൻഡിഡേറ്റ്സിന് കേരള PSC പറയുന്ന യൂഷ്വൽ ഏജ് റിലാക്സേഷനും ഉള്ളതാണ്. ക്വാളിഫിക്കേഷനായി ചോദിച്ചിരിക്കുന്നത് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിരിക്കണം. അതിൽ മിനിമം 50% മാർക്കോടെ പാസ്സായവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ഡിസേറബിൾ ആയിട്ട് ഒരു ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്, അതായത് സ്റ്റേറ്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഓർഗനൈസേഷനോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസോ നടത്തുന്ന ഹൈഡ്രോളജിയുടെ ട്രെയിനിങ് കഴിഞ്ഞവർക്ക് മുൻഗണന ഉണ്ടാവുന്നതാണ്. ഇതില്ലാത്തവർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്, അതിന് യാതൊരു കുഴപ്പവുമില്ല. ആപ്ലിക്കേഷൻ എലിജിബിലിറ്റി മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് രണ്ടു പേർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ആപ്ലിക്കേഷൻ്റെ അവസാന ഡേറ്റ് എന്ന് പറയുന്നത് 3/11/2021. മുകളിൽ പറഞ്ഞ തസ്തികയുടെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇതുവരെയും കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന ന്യൂ ജോബ് അപ്ഡേറ്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. ഇതുവരെ കേരള കരിയേഴ്സിൻ്റെ യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.